പതിവ് പോലെ മറ്റ് മുന്നണികൾക്ക് മുൻപേ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി ഇടത് സ്ഥാനാർത്ഥികൾ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ വോട്ടർമാരിലേക്ക് ഇറങ്ങി പ്രത്യക്ഷ പ്രചാരണത്തിന് സ്ഥാനാർത്ഥികൾ തുടക്കം കുറിച്ചു. തിരുവനന്തപുരത്തെ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ നാളെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും സംഘടിപ്പിക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെയാണ് വോട്ടഭ്യർത്ഥിച്ച ഇടത് സ്ഥാനാർത്ഥികൾ രംഗത്തിറങ്ങിയത്. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ അലിയാവൂർ ശിവക്ഷേത്ര പരിസരത്തു നിന്നാണ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. നിയമം മണ്ഡലത്തിൽ വി ശിവൻകുട്ടി വെള്ളയാണി നിയമം തിരുവല്ലം പ്രദേശങ്ങളിൽ പര്യടനം നടത്തി. നെടുമങ്ങാട് ജി ആർ അനിൽ മണ്ഡലാതിർത്തിയായ വഴയിലയിൽ നിന്നും ഇരുചക്രവാഹന കമ്പടിയോടെ പ്രചാരണം ആരംഭിച്ചു. തലസ്ഥാനത്തെ ഏക വനിതാ സ്ഥാനാർത്ഥിയായ ഒ എസ് അംബിക മാമത്തും സമീപ പ്രദേശങ്ങളിലുമെത്തി വോട്ടർമാരെ കണ്ടു. വാമനപുരം മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി ഡി കെ മുരളി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്താണ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കമിട്ടത്. വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്ത് യുവജന കൺവെൻഷനിൽ പങ്കെടുത്തും പ്രചരണം ആരംഭിച്ചു. അരുവികര ജി സ്റ്റീഫനെ വാഹന റാലിയോടെയാണ് പ്രവർത്തകർ വരവേറ്റത്. പാറശാലയിൽ സി കെ ഹരീന്ദ്രനും നെയ്യാറ്റിങ്കരയിൽ എ അൻസലനും തിരുവനന്തപുരത്ത് ആന്റണി രാജുവും കാട്ടാക്കടയിൽ ഐ ബി സതീഷും പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. 24 തിരുവനന്തപുരം. Number 1 election channel 24.